ഗായ്സ്, അപ്പൊ നമ്മുടെ നാട്ടിൽ പോകുമ്പോ മാത്രമാണ് ഫ്ലൈറ്റിന് എടുക്കുന്ന ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് കാണുക ചെയ്യുന്നത്. അപ്പൊ നമ്മള് റിയാദ് എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്തും വരുന്ന സമയത്തും ഒക്കെ നമ്മൾ കാണുന്ന ഫ്ലൈറ്റ് ഈ കാണുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് കയറുക, എവിടെ മിലിറ്ററി ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് കയറാൻ പറ്റുമോ, എത്രയാണ് ഫീസ്, വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള രീതിയിലൊക്കെ പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പം നമ്മുടെ റിയാദ് എക്സിറ്റ് 10-ലാണ് ഈ ഒരു ഏവിയേഷൻ മ്യൂസിയം ഉള്ളത്. ഇവിടെ വന്നാൽ 100 അടിച്ച് പോകുന്നതിൽ ഒരു സംശയമില്ല. വെറും 10 രൂപയിൽ മാത്രമേ ഇതിൻ്റെ എൻട്രൻസ് ഫീസുള്ളൂ. മുന്നേ ഉള്ളിലേക്ക് വരുന്ന മ്യൂസിയത്തിലായിരുന്നു ഫീസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ പുറത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടർ വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ ആ ഒരു എഞ്ചിനൊക്കെ കണ്ടോ, റോൾസ് റോയ്സിൻ്റെ എഞ്ചിനാണ്. ഇതേപോലെയുള്ള ഒരു ഫ്ലൈറ്റാണ് മുന്നേ ജിദ്ദയിൽ കത്തിയത്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ വേറെ ലോകത്ത് എത്തുന്ന ഫീലിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ നേരെ വീഡിയോ, സൗദി റോയൽ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ അത് അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, മ്യൂസിയത്തിൽ ഒരുപാട് ഫ്ലൈറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ വരാൻ കഴിയാത്തവർക്ക് ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോസുകളൊക്കെ നിങ്ങളുടെ കാണാം. അപ്പോൾ ആ ഫ്ലൈറ്റിൻ്റെ പിന്നെ എഞ്ചിനും മറ്റ് ഭാഗങ്ങളൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ അയച്ചു വെച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വിമാനത്തെ പറ്റിയിട്ടും അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. ഗായ്സ്, അപ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുന്നുള്ള ഫ്ലൈറ്റാണ് കേട്ടോ ഇതൊക്കെ. 1957-60 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയാണ്. അപ്പോൾ അതാ ഇവിടെ ഒരു സൗദി എയർലൈൻസിൻ്റെ ഇപ്പോഴുള്ള ആ ഒരു മോഡൽ ഫ്ലൈറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നില്ല, അതെപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ നിലവിലിപ്പോൾ സൗദി എയർലൈൻസ് ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മോഡലാണ്. പിന്നെ ഇതാ ഇവിടെ വേറെ ഒരു ലൈറ്റ്നിങ് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. ഇത് 1986 ഉള്ളതാട്ടോ. വളരെ ഇതായിട്ടൊരു ആൻറ്റിനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൻ്റെ മോഡൽ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും. കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യവസായി ഒരു ജെറ്റ് വിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ജെറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിൻ്റെ ഹറാജിന് വന്നതാട്ടോ. ഇത് ഒട്ടിച്ച് നന്നാക്കിയാൽ പിന്നെ വണ്ടി അടിപൊളിയാവും. അപ്പോൾ മച്ചമ്മ എന്താണ് നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലം ഫ്ലൈറ്റിൻ്റെ ഒരു മൊത്തമായിട്ടുള്ള മ്യൂസിയമാണ്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ സൗദി എയർലൈൻസിൻ്റെ ഫ്ലൈറ്റുകൾ റോയൽ ഫ്ലൈറ്റുകളാണ്. പിന്നെ അത് അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ 10 രൂപയാണ്. അപ്പോൾ ഇവിടേക്ക് കയറാനും 10 രൂപയാണ്. ആ പൈസ കൊണ്ട് നമുക്ക് എന്തൊക്കെ അവിടെയൊക്കെ കയറിയിട്ട് ഫുൾ എൻജോയ് ചെയ്യാം. ഫ്ലൈറ്റിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പഠിക്കാനും ഒക്കത്തിനും കഴിയും. അപ്പോൾ ഈ ഒരു ചാൻസ് ആരും ഒഴിവാക്കരുത്. ഫ്ലൈറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള വാഹനത്തൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു അടിപൊളി ചാൻസ് കൂടിയാണ് ഈ ഒരു ചാൻസ് കേട്ടോ. അപ്പോൾ അത് മ്യൂസിയത്തിൻ്റെ ഉൾവശത്താണ് കേട്ടോ. ഒരുപാട് ഫ്ലൈറ്റുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ടിക്കറ്റ് എടുത്ത് വന്നാലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറാം. ഓക്കെ, ഇതിന് മുന്നേ നമ്മൾ കയറിയിട്ടുണ്ട്, ഇതിൻ്റെ വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ മൊത്തത്തിൽ കയറിയില്ല. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നടന്ന് കാണാനുള്ള ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. അത് നല്ലൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് റിയാദിലുള്ള ആളുകളൊക്കെ വരിക, റിയാദിൽ വരുന്ന ആളുകളും വരിക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കൊണ്ടുവരാം. അസ്സലാമു അലൈക്കും.